റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ചതോടെ അപകട മരണങ്ങൾ കുറഞ്ഞതായി ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ. പ്രതിദിനം 12 പേർ അപകടങ്ങളിൽ മരിച്ചിരുന്നത് 8 കുറഞ്ഞെന്ന് അധികൃതർ പറഞ്ഞു. റോഡ് ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച 5 മുതൽ ഇന്നലെ വരെയുള്ള അപകടങ്ങളാണ് വിലയിരുത്തിയത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 4317 പേരാണ് റോഡ് അപകടങ്ങളിൽ മരിച്ചത്. 43910 അപകടങ്ങളിൽ 49307 പേർക്ക് പരിക്കു പറ്റി. റോഡ് നിയമം ലംഘിക്കുന്നവരുടെ എണ്ണവും കുറയുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. 5 രാവിലെ 8 ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയത്. അന്നേ ദിവസം രാത്രി 12 വരെയുള്ള കണക്കനുസരിച്ച് 63849 നിയമ ലംഘനങ്ങളാണ് പിടികൂടിയത്. 6 121681, 7 87675, 8 79525. ചെല്ലാനുകൾ കിട്ടിത്തുടങ്ങുന്നതോടെ 1 കൊണ്ട് നിയമലംഘനങ്ങൾ വലിയ രീതിയിൽ കുറയുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ക്യാമറകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 400,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയ ദിവസമുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ വാഹന ഉടമയ്ക്ക് പിഴത്തുക വ്യക്തമാക്കി 2 ലഭിക്കും. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഡ്രൈവറും മുന്നിലെ സഹയാത്രികനും സീറ്റ് ബെൽറ്റ് ധരിക്കണം. റോഡ് ക്യാമറ വരുന്നതിന് മുൻപ് നേരിട്ടുള്ള പരിശോധനകളിൽ ഉദ്യോഗസ്ഥർ ഡ്രൈവർക്ക് മാത്രം പിഴ ഈടാക്കി സഹയാത്രികനെ ഒഴിവാക്കാറുണ്ടായിരുന്നു. ഇനി മുതൽ ഇളവുണ്ടാകില്ല. ഹെൽമെറ്റ് ധരിക്കാതെ 2 യാത്ര ചെയ്താൽ 500 വീതം 2 വാഹന ഉടമയ്ക്ക് ലഭിക്കും. അപ്പീൽ നൽകാൻ 14 സമയം അനുവദിച്ചിട്ടുണ്ട്. ഹെവി വാഹനങ്ങളിൽ സെപ്റ്റംബർ 1 മുതൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയതോടെ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത വാഹനങ്ങളിൽ ബെൽറ്റിന്റെ കിറ്റ് ഘടിപ്പിക്കേണ്ടി വരും. KSRTC പുതിയ വാഹനങ്ങളിൽ മാത്രമാണ് ഡ്രൈവർക്ക് സീറ്റ് ബെൽറ്റ് ഉള്ളത്. സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ നിയമം വരുന്നതിന് മുൻപ് പുറത്തിറങ്ങിയ വാഹനങ്ങളുടെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് പരിശോധിച്ചു വരികയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 4 കൊണ്ട് 28. സ്റ്റേറ്റിൻ്റെ ആവറേജ് ഇതുവരെ ഉണ്ടായിരുന്നത് പെർ ഇയർ ഏതാണ്ട് 4,000 ആയിരുന്നു. അപ്പോൾ അത് ആവറേജ് എടുക്കുമ്പോൾ ഒരു 12 വന്നുകൊണ്ടിരുന്നു പെർ ഡേ. അത് ഇപ്പം പെർ ഡേ ഒരു 6 പകുതിയിലേക്ക് എത്തിയിരിക്കുക. പകുതി പ്ലസ് 48 വരേണ്ടടുത്ത് 28 മരണമാണ് ഉണ്ടായത്. അപ്പോൾ ഏതാണ്ട് മരണനിരക്കിൽ തന്നെ ഏതാണ്ട് 50% തോളം കുറവ് അനുഭവപ്പെട്ടിരിക്കുന്നത് നല്ലൊരു സംഭവമാണ്. ഇന്നത്തെ ഇന്ന് വളരെ വിശദമായി തന്നെ ഇത്തരം കാര്യങ്ങൾ അവലോകനം ചെയ്യുകയുണ്ടായി. ഇതിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ, കെൽട്രോണിൻ്റെ CMD നാരായണമൂർത്തി, NICയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ അസീർ റെഡ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ അംഗങ്ങളാണ് പങ്കെടുത്തത്. ഇനിയും ഈ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത് റിവ്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പിന്നെ കുറേ കൂടെ വേഗത, അതായത് ഇപ്പോൾ ഈ ഉദാഹരണം നമ്മുടെ വയലേഷൻ 3,50,730 ഉണ്ടെങ്കിലും വെരിഫിക്കേഷൻ നമ്പർ 80,000 ആയിട്ടുള്ളൂ. അപ്പോൾ കെൽട്രോണിനോട് വെരിഫൈ ചെയ്യുന്നവരുടെ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു 1/4 പോലും വെരിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്യാനുള്ള കാലതാമസം നമ്മുടെ ഇത് അപ്രൂവൽ കൊടുക്കുന്നതിനും ഒക്കെ ചെല്ലാൻ അയക്കുന്നതിനും ഒക്കെ കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് കെൽട്രോണിനോട് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ തുടങ്ങിയ ഒരു പദ്ധതി, പുതിയ പദ്ധതി എന്നുള്ള നിലയ്ക്കുള്ള പരിചയ ആയി വരുന്നതേ ഉള്ളു ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ കുറേ കൂടെ നിലവിലുള്ള സ്റ്റാഫിനെ വെച്ച് തന്നെ കുറേ കൂടെ വേഗതയിൽ ഇത് നമുക്ക് പിന്നെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ NIC പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മൾട്ടിപ്പിൾ ലോഗിൻ ആക്കാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരിരട്ടി കൂടെ പിന്നെ മോട്ടോർ ഉദ്യോഗസ്ഥന്മാർക്ക് അപ്രൂവൽ ചെയ്യുന്നതിന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടി ഇന്നുള്ളതിനേക്കാൾ ഇരട്ടിയായി അവരുടെ പിന്നെ മൾട്ടിപ്പിൾ ലോഗിനായി വർദ്ധിപ്പിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് NIC ITMS പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് കുറേ കൂടെ വേഗതയിൽ, ഇരട്ടി വേഗതയിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരിലേക്ക് അപ്രൂവലിനായിട്ട് അത് വരും. അപ്പോൾ അത് NIC സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഡബിളാകും. അങ്ങനെ വന്നാൽ കുറേ കൂടെ വേഗതയിൽ നമുക്ക് ചെല്ലാൻ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്രൂവലിന് പിന്നെ NIC പ്ലാറ്റ്ഫോമിൽ നിന്ന് വേഗം ഇരട്ടി വേഗതയിൽ അപ്രൂവലിനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്